Hi friends, assalamu alaikum. Welcome to my another video. I am going to show you a variety of photo frame hanging. I am going to show you a frame. I am going to show you a frame. I am going to show you a frame. It is easy to craft. I am going to use jute thread. This frame is made in one frame. I am இது போல கேப் ஒட்டும் வராத ரீதியில இது கம்ப்ளீட் நம்ம சுத்தி எடுக்கணும். അങ്ങനെ இது மொத்தத்துல கம்ப்ளீட் சுத்தி எடுத்துட்டுள்ளதுதான் இப்போ இது. நான் ஒரு லைட்டர் உபயோகிச்சு இதில ஆ பொந்தி கிடக்குனதக்க ஒന്ന് கத்திச்சு களையா. அப்ப நல்ல விருத்தி உண்டாகும். இனி அடுத்ததாயிட்டு நான் கொஞ்ச போட்டோஸ் நம்ம மொபைல்ல எடுத்த கொஞ்ச போட்டோஸ் சாதா A4 ஷீட்ல ഒന്ന് பிரிண்ட் எடுத்துட்டுണ്ട്. ഒന്നിനെ 10 ரூபாய் റേറ്റ് വരുന്നുള്ളൂ. ഇതൊന്ന് നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത് മുകളിലും താഴെയും ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിമിൽ ഒരു ജൂട്ടിന്റെ ത്രെഡ് മൂന്ന് പോർഷൻ ആയിട്ട് ഒന്ന് കൊടുക്കണം. First, the ball is center. 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 The I will show you the photos. ഇതിന്റെ താഴെ ഇതുപോലെ ഒന്നും കൂട കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ ഒന്നിൽ ഫെവിക്കോൾ ഒട്ടിച്ചതിനു ശേഷം അത് ഇതുപോലെ വെച്ചു കൊടുത്ത് അതിന്റെ താഴെ അടുത്ത ഫോട്ടോ വെച്ചു കൊടുക്കാം. Central ഞാൻ മൂന്ന് ഫോട്ടോസ് ആണ് കൊടുക്കുന്നത്. The complete item there.
photos clarity കുറവാണ് ഒരു ഗ്ലേസിംഗ് ഇല്ലാത്തത് പോലെ തോന്നിയുണ്ട് ഞാൻ കുറച്ച് വാർണിഷ് എടുത്ത് ഈ ഫോട്ടോയിൽ ജസ്റ്റ് വിരല് വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് വെള്ളം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട വാർണിഷ് ആണ് ഞാൻ വെള്ളൊന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാവർക്കും ആ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ഫോട്ടോത്തിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് സ്റ്റുഡിയോ ഫോട്ടോസൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും ഞാൻ അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് ഞാൻ അതിൻ്റെ ചുറ്റിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതി ഇതുപോലെ പതുക്കെ നമുക്ക് ഓരോന്നിൻ്റെ ഇടയിലൂടെ ഒന്ന് ഇതെടുത്തിട്ട് കൊടുക്കാം ഈ ഫ്ലവറിന് പകരം നമുക്ക് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ രാത്രികളിലൊക്കെ ലൈറ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ എൻ്റെ കയ്യിൽ ഫ്ലവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ബർത്ത്ഡേ ആനിവേഴ്സറികൾക്കൊക്കെ നമുക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ അപ്പോൾ ലഭിക്കുന്നതാണ് കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയ്ക്ക് വരുന്നത് വരെ താങ്ക്